ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡി എം എയിലെ ഫോർത്ത് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിവറ്റഡ് ജോയിൻസ്, വെൽഡഡ് ജോയിൻസ്, പിന്നെ നക്കിൾ ജോയിൻറ്റ്, പിന്നെ ഗിബ് ആൻഡ് കോട്ടർ ജോയിൻറ്റ്. ഇതൊക്കെയാണ് അതായത് നമ്മുടെ റിവറ്റഡ് ജോയിൻറ്റ് ഫസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ കുറച്ച് തിയറി പോർഷൻസ് നോക്കാം, ഇൻട്രൊഡക്ഷനൊക്കെ നോക്കാം. അപ്പോൾ റിവറ്റഡ് ജോയിൻറ്റ് എന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് റിവറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ അതൊന്നും കൂടി നോക്കാം എന്താണെന്നാണ്. റിവറ്റഡ് ജോയിൻ്റ് ഈസ് എ പെർമനൻ്റ് ടൈപ്പ് ജോയിൻറ്റ്, പെർമനൻ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ജോയിൻറ്റുകളാണ് ഉള്ളത്, പെർമനൻ്റ് ജോയിൻറ്റ് ഉണ്ട്, പിന്നെ ടെമ്പററി ജോയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ടെമ്പററി ജോയിൻറ്റ് എന്ന് പറയുന്നത് നട്ട് ബോൾട്ട്, നമുക്ക് ആവശ്യമുള്ള പഴിച്ച് മാറ്റാവുന്ന ജോയിൻറ്റിനെയാണ് ടെമ്പററി ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇനി പെർമനൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ടൈപ്പ് ജോയിൻറ്റുകളെയാണ് പെർമനൻ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള പഴിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ റിവറ്റഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ് ഒക്കെ പെർമനൻ്റ് ടൈപ്പ് ജോയിൻറ്റുകളാണ്. A rivet is a cylindrical body having a head at one end and a shank at other end. അപ്പോൾ ഇതാണ് റിവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ റിവെറ്റ്, നമ്മൾ റിവെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് റിവെറ്റ് പിൻ. ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു റിവെറ്റ് ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ഹെമി സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഹെഡ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഷാങ്ക് അല്ലെങ്കിൽ ബോഡി എന്ന് പറയും. പിന്നെ അറ്റത്ത് മറ്റേ എൻഡിൽ ടെയിൽ ഷേപ്പ് ആയിരിക്കും. ദ പർപ്പസ് ഓഫ് റിവെറ്റ് ഈസ് ടു ജോയിൻ together two parts permanently. The plates to be joined by rivets are drilled with the holes. ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന രണ്ട് പ്ലേറ്റിനെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഡ്രിൽ ചെയ്യും. അതിനകത്ത് ഹോൾ ഡ്രിൽ ചെയ്തിട്ട് ആ ഹോളിനകത്തേക്ക് നമ്മൾ ഇതിറക്കും, ഈ ഷാങ്ക് ഇറക്കി വെച്ചിട്ട് എങ്ങനെ ഇറക്കി വയ്ക്കും. അപ്പോൾ ഈ ഹെഡ് വരെ അത് ഇറക്കും, ഇറക്കി വയ്ക്കും. ദെൻ റിവെറ്റ് ഈസ് ദെൻ ഇൻസെർട്ടഡ്, ദ റിവെറ്റ് പിൻ അല്ലെങ്കിൽ റിവെറ്റ് ഈസ് ദെൻ ഇൻസെർട്ടഡ് ഇൻ ദ ഹോൾസ്. അപ്പോൾ ഹോളിലേക്ക് റിവെറ്റ് ഇൻസെർട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ രണ്ട് പ്ലേറ്റും കൂടി ഫേമായിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ബാക്കപ്പ് ബാർ വെച്ച് നമ്മൾ അടിക്കും. ഇത് അവിടെ കൂട്ടത്തിലുണ്ട് ഫിഗർ. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകളാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. മുകളിലൊരു പ്ലേറ്റും താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, രണ്ടിനെയും ചേർത്ത് വെച്ചിട്ട് ഹോൾ ഡ്രിൽ ചെയ്തിട്ട് ഈ ഹോളിനകത്തേക്ക് നമ്മൾ റിവെറ്റ് ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ ഈ ഹെഡ് വരെ ആണ് കിടക്കുന്നത്, ഹെഡ് ഇവിടെ നിൽക്കും. പിന്നെ റിവെറ്റിൻ്റെ പിൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അതിനെ നമ്മളൊരു ഡൈ വെച്ചിട്ട് നിൽക്കണം. ഈ ഹെഡിൻ്റെ ഷേപ്പുള്ളൊരു ഡൈ ഉണ്ട്, ആ ഡൈ വെച്ചിട്ട് പ്രസ് ചെയ്യും. ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും, പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ഈ അതിനെ ഷേപ്പ് ചെയ്യും. ഈ ടെയിലിനെ ഷേപ്പ് ചെയ്ത് ഈ ഹെഡിൻ്റെ ഷേപ്പിലേക്ക് ആക്കും. അത് അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഡൈ മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ രണ്ട് എൻഡിലും ഡൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അപ്പോൾ റിവെറ്റ് റിവെറ്റഡ് ജോയിൻ്റ് ആയി. അപ്പോൾ രണ്ട് എൻഡിലും ഹെഡ് ഒരേപോലെ വരും, ഒരേ ഷേപ്പിൽ വരും. ഈ ടൈപ്സ് ഓഫ് റിവെറ്റഡ് ജോയിൻസ്, എത്ര ടൈപ്പ് റിവെറ്റഡ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ റിവെറ്റഡ് ജോയിൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ഗിവൺ ബിലോ. രണ്ട് ടൈപ്പ് ജോയിൻറ്റ്, മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് ലാപ്പ് ജോയിൻറ്റും പിന്നെ ബട്ട് ജോയിൻറ്റും ആണ്. അപ്പോൾ ലാപ് ജോയിൻറ്റിന് തന്നെ തന്നെ രണ്ട് മൂന്നായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിംഗിൾ റിവെറ്റ് ആൻഡ് ഡബിൾ റിവെറ്റ്, പിന്നെ ട്രിപ്പിൾ റിവെറ്റ്. ബട്ട് ജോയിൻറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിംഗിൾ സ്ട്രാപ്പ് ആൻഡ് ഡബിൾ സ്ട്രാപ്പ്. വീണ്ടും സിംഗിൾ സ്ട്രാപ്പും ഡബിൾ സ്ട്രാപ്പിനെയും വീണ്ടും നാല് ടൈപ്പ്, അതിൽ സിംഗിൾ റിവെറ്റഡ്, ഡബിൾ റിവെറ്റഡ്, ട്രിപ്പിൾ റിവെറ്റഡ് ആൻഡ് ക്വാഡ്രപ്പിൾ റിവെറ്റഡ്. ഇനി അതൊക്കെ എന്താന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് റിവെറ്റ്സ്, റിവെറ്റഡ് ജോയിൻസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ചെയിൻ റിവെറ്റിംഗ് ആൻഡ് സിക്സ് ആഗ് റിവെറ്റിംഗ്. അപ്പോൾ റിവെറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അതിനെ ചെയിൻ റിവെറ്റിംഗും എന്ന് പറയാം, അല്ലെങ്കിൽ സിക്സ് ആഗ് റിവെറ്റിംഗ് എന്ന് പറയും. ചെയിൻ റിവെറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു റോയിൽ എല്ലാം അറേഞ്ച്, ഓരോ ഒന്നോ രണ്ടോ റോയിൽ ഉണ്ടെങ്കിൽ ആ റോയിൽ നിരനിരയായിട്ട് റിവെറ്റ് അടിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ സിക്സ് ആഗ് എന്ന് പറയുന്നത് വെച്ചാൽ റോയിലായിട്ട് ആയിരിക്കില്ല, വരാം ഇങ്ങനെ വരും, ഒരു റിവെറ്റ് ഇങ്ങനെ വരും, അടുത്തൊരു ഇങ്ങനെ സിക്സ് ആഗ് ഷേപ്പിലായിരിക്കും റിവെറ്റുകൾ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് നോക്കാം, എന്താണ് ലാബ് ജോയിൻറ്റ് നോക്കാം. ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത് ലാബ് ജോയിൻറ്റ് ദ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ഓവർ ഓവർലാപ്പ് ഈച്ച് അതർ. അതായത് നമുക്ക് രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്യണം, അതിൽ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ അടുത്ത പ്ലേറ്റ് വയ്ക്കും, അത് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ആണ് റിവെറ്റ് പറയുന്നത്. ദ ലാബ് ജോയിൻസ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇതാണ് ലാബ് ജോയിൻറ്റ്. ഈ രണ്ട് ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് ഫസ്റ്റ് പ്ലേറ്റ് മുകളിൽ, സെക്കൻഡ് പ്ലേറ്റ് താഴെ വെച്ചിട്ട് ഹോൾ ഡ്രിൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്, കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കണ്ടോ, അടിയിലത്തെ പ്ലേറ്റും മുകളിലത്തെ പ്ലേറ്റും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് റിവെറ്റ് വെച്ചിട്ട് ഒരു ലൈനിൽ മൂന്ന് റിവെറ്റ് അടിച്ചേക്കാം.
അപ്പോൾ ഇതിനെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, എന്താണ് സിംഗിൾ റിവറ്റഡ് എന്ന് പറയാൻ കാരണം? ഇതിനെ സിംഗിൾ റിവറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് റിവറ്റ് ഉണ്ട്. അപ്പോൾ ആ എണ്ണം, റിവറ്റുകളുടെ എണ്ണത്തെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു റോയാണ്, ഈ ഒറ്റ റോയിലാണ്. ഈ റോയിൽ തന്നെ മൂന്നോ നാലോ അഞ്ചോ എത്ര എണ്ണം വേണമെങ്കിൽ വരാം, എത്ര എണ്ണം വന്നാലും അത് സിംഗിൾ റിവറ്റഡ് ആയിരിക്കും. കാരണം സിംഗിൾ റിവറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൺ റോ, സിംഗിൾ റോയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു റോയിൽ എത്ര റിവറ്റ് വേണമെങ്കിലും വരാം, എത്ര റോ ഉണ്ടോ അതിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ രണ്ട് റോ ഉണ്ടെങ്കിൽ ഡബിൾ റിവറ്റ് എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് റോസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേസ് നോക്കി, ഇതിൻ്റെ ലാബ് ജോയിൻ്റ് ആണ്. പക്ഷേ ഇവിടെ കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ട് റിവറ്റ് കാണാം. പക്ഷേ ടോ ആക്ച്വലി നോക്കിയേ, രണ്ട് റോയിലായിട്ടാണ് റിവറ്റുകൾ. ഫസ്റ്റ് റോയിൽ മൂന്നെണ്ണം, സെക്കൻഡ് റോയിൽ മൂന്നെണ്ണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ട് റോ ഉണ്ട്, രണ്ട് റോ വരുമ്പോൾ ഡബിൾ റിവറ്റഡ് ആണ്. ഇത് ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻ്റ് ആണ്. ഇനി അടുത്ത കേസ് നോക്കും. അപ്പം ഇവിടെ രണ്ട് റിവറ്റ് കാണാനുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നവർക്ക് രണ്ട് റോയാണ്, രണ്ട് റോ ഉണ്ട്. പക്ഷേ റിവറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നവർക്ക് ഫസ്റ്റ് റിവറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് റിവറ്റും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിവറ്റിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് അപ്പുറത്തായിരിക്കും അപ്പുറത്തെ റോയിലെ റിവറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് സിക്സ് ആഗ് റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം മുമ്പത്തെ രണ്ട് കേസിലെന്ന് വെച്ചാൽ, ഈ കേസിൽ വെച്ചാൽ ഈ രണ്ട് റിവറ്റും ഒരേ ലെവലിലായിരുന്നു, ഈ രണ്ടെണ്ണം ഒരേ ലെവലിലായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുന്നു, ഇതാണ് സിക്സ് ആഗ് റിവറ്റഡ്. അപ്പോൾ രണ്ട് റോയ ഉള്ളതുകൊണ്ട് ഡബിൾ റിവറ്റഡ് ആയിരിക്കും. അപ്പോൾ ഡബിൾ റിവറ്റഡ് സിക്സ് ആഗ് ലാബ് ജോയിൻറ്. ഇനി ബഡ് ജോയിൻറ്. ഈ ബഡ് ജോയിൻറ് എങ്ങനെ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ജോയിൻ ചെയ്യേണ്ട രണ്ട് പ്ലേറ്റുകൾ, അപ്പോൾ നമ്മൾ ഇതാണ് പ്ലേറ്റ്, പ്ലേറ്റ് വൺ, ഇത് പ്ലേറ്റ് ടു, അത് ഫേസ് ടു ഫേസ് മുട്ടിച്ച് വയ്ക്കുക. ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇവിടെയും ഇവിടെയും ഹോൾ ചെയ്തിട്ട് റിവറ്റ് അടിച്ചാൽ ജോയിൻ്റ് ആവില്ല. പക്ഷേ അതിന് രണ്ടിനും ജോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റ് വയ്ക്കണം. വേറൊരു പ്ലേറ്റ് രണ്ടിനും കോമൺ ആയിട്ട് വെച്ചിട്ട് റിവറ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടിയും ജോയിൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ മിനിമം ഒരു പ്ലേറ്റ് ഇങ്ങനെ വേണം. അല്ലാതെ പ്ലേറ്റ് ഇല്ലാതെ വെറുതെ റിവറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ജോയിൻ്റ് ആവില്ല, വിട്ടുവരും. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ പ്ലേറ്റും കൂടി വയ്ക്കും. ആ പ്ലേറ്റിനെ പറയുന്നതാണ് സ്ട്രാപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സ്ട്രാപ്പ് പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സ്ട്രാപ്പ് പ്ലേറ്റ് വരുമ്പോൾ സിംഗിൾ സ്ട്രാപ്പ് ഉണ്ട്, അത് ഡബിൾ സ്ട്രാപ്പ് ഉണ്ട്. ഇതിപ്പോൾ സിംഗിൾ സ്ട്രാപ്പാണ്. അതുപോലെ തന്നെ ഈ കേസിൽ സിംഗിൾ റിവറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഓരോ പ്ലേറ്റിലും ഓരോ റോ ആണ്. ഫസ്റ്റ് പ്ലേറ്റിൽ ഒരു റോ ഉണ്ട്, അതുപോലെ സെക്കൻഡ് പ്ലേറ്റിൽ ഒരു റോ. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, ഇത് സ്ട്രാപ്പ് പ്ലേറ്റ്. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിൽ ഒരു റോയും സെക്കൻഡ് പ്ലേറ്റിൽ ഒരു റോയും. അപ്പോൾ ഓരോ പ്ലേറ്റിലും എത്ര റോ ഉണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിലും സെക്കൻഡ് പ്ലേറ്റിലും ഓരോ റോ വീതാണെങ്കിൽ അതിനെ സിംഗിൾ റിവറ്റഡ് എന്ന് പറയും. അപ്പോൾ ഇത് സിംഗിൾ റിവറ്റഡ് ആണ്. എത്ര സ്റ്റാപ്പ്, അപ്പോൾ നെയിം ചെയ്യുന്നത് എത്ര റോ ഉണ്ട് ഓരോ പ്ലേറ്റിലും, എത്ര സ്റ്റാപ്പ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നെയിം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ റിവറ്റഡ്, ഓരോ പ്ലേറ്റിലും ഓരോ റോയാണ്. പിന്നെ സിംഗിൾ സ്റ്റാപ്പ്, ഒരൊറ്റ സ്റ്റാപ്പേ ഉള്ളൂ. ബഡ് ജോയിൻറ്. ഇനി ഈ കേസ് നോക്കിയെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്ട്രാപ്പ് നമുക്ക് ജോയിൻ ചെയ്യുന്ന രണ്ട് പ്ലേറ്റുകൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, മിഡിലിൽ. മുകളിൽ സ്ട്രാപ്പ് പ്ലേറ്റ് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട്, അടിയിലും സ്ട്രാപ്പ് പ്ലേറ്റ് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് പ്ലേറ്റിലും ഓരോ റോ വീതമാണ്. അപ്പോൾ സിംഗിൾ റിവറ്റഡ്, ഡബിൾ സ്ട്രാപ്പ്, ബഡ് ജോയിൻറ്. ഇനി ഇവിടെ വരുമ്പോൾ ഇതാണ് ഡബിൾ സ്ട്രാപ്പാണ്, പക്ഷെ ഇവിടെ സിക്സ് ആഗാണ്. അപ്പോൾ ഓരോ പ്ലേറ്റിലും ഓരോ റോ. അപ്പോൾ സിംഗിൾ റിവറ്റഡ്, ഡബിൾ സ്ട്രാപ്പ്, സിക്സ് ആഗ് റിവറ്റിംഗ്, സിക്സ് ആഗ് ബഡ് ജോയിൻറ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ഇതെന്ത് ടൈപ്പ് റിവറ്റാണ്. ഇപ്പോൾ ഇവിടെ ഇത് ബഡ് ജോയിൻ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് പ്ലേറ്റിൽ രണ്ട് റോ ഉണ്ട്, സെക്കൻഡ് പ്ലേറ്റിൽ രണ്ട് റോ ഉണ്ട്. അപ്പോൾ രണ്ട് പ്ലേറ്റിലും ഈക്വൽ നമ്പർ ഓഫ് റോസ് ആയിരിക്കും. അപ്പോൾ ഡബിൾ റിവറ്റഡ് ആണ്. അപ്പോൾ ഓരോ പ്ലേറ്റിലും എത്ര റോ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡബിൾ റിവറ്റഡ്, ഡബിൾ സ്ട്രാപ്പ്, ബഡ് ജോയിൻറ്. ഇനി നമുക്ക് റിവറ്റഡ് ജോയിൻറ്റിൽ യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതാണ് ഒരു ലാബ് ജോയിൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാബ് ജോയിൻറ്റ് വരച്ച് രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇത് രണ്ട് റിവറ്റാണ്, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിച്ച് എന്താണെന്ന് നോക്കാം. പിച്ച് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് റിവറ്റ് ഹോൾസ് ഇൻ എ സിംഗിൾ റോ. ഒറ്റ റോയിൽ തന്നെ അടുത്തടുത്തുള്ള രണ്ട് റിവറ്റ് ഹോൾസിൻ്റെ
സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് എന്നും പറയും. കാരണം എലോങ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് പിച്ച്. ഇനി അടുത്ത പിച്ച് വരുന്നുണ്ട് ട്രാൻസ്വേഴ്സൽ ഡയറക്ഷനിൽ, അതിന് ട്രാൻസ്വേഴ്സ് പിച്ച് എന്നാണ് പറയുക. അപ്പോൾ ഇത് വെറും പിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് ആണ്. അടുത്തത് ട്രാൻസ്വേഴ്സ് പിച്ച്, ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റോസ് ഇൻ എ മൾട്ടിപ്പിൾ റിവറ്റഡ് ജോയിൻറ്. ഇപ്പോൾ മൾട്ടിപ്പിൾ റിവറ്റഡ് ആണ്, അല്ലെ, ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും റിവറ്റ് ഫോൾസ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ്, ഈ ഡിസ്റ്റൻസിനെയാണ് ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയുന്നത്, പി ടി. അടുത്തത് ഡയഗണൽ പിച്ച് എന്ന് പറയുന്നത്, അത് സിക്സ് ആഗ് ജോയിൻറ്റിൽ വരുന്നതാണ്. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് റിവറ്റ്സ് ഇൻ അഡ്ജസൻറ്റ് റോസ് ഓഫ് സിക്സ് ആഗ് റിവറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ സിക്സ് ആഗ് റിവറ്റഡിൽ ഈ റിവറ്റ് സെൻറ്ററും ഈ റിവറ്റ് സെൻറ്ററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, അതിന് ഡയഗണൽ പിച്ച് എന്ന് പറയുന്നത്, പി ഡി, ഡയഗണൽ പിച്ച്. അടുത്തത് മാർജിനൽ മാർജിൻ ഓർ മാർജിനൽ പിച്ച്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ റിവറ്റ് ഹോൾ ടു ദ നിയറസ്റ്റ് എഡ്ജ് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഒരു റിവറ്റ് ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നിയറസ്റ്റ് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ റിവറ്റ് ഹോളിൻ്റെ സെൻറ്റർ കണ്ടോ, ഈ സെൻറ്ററിൽ നിന്ന് നിയറസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്, ഈ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്, എം. അതുപോലെ തന്നെ ഈ ഹോളിൽ, ഈ ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നിയറസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്, ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എം ആണ്. ഇത് പ്ലേറ്റിൻ്റെ എഡ്ജല്ല, ഇതും എഡ്ജല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അതിനെ കട്ട് ചെയ്ത് വരച്ചേക്കുന്നതാണ്. അത് എഡ്ജല്ല, എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്, ഇതെവിടെ അവസാനിച്ചു, മാർജിൻ. അടുത്ത് ചെയിൻ റിവറ്റിംഗ്, ഹിയർ റിവറ്റ്സ് ഇൻ ദ വേരിയസ് റോ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇതാണ് ചെയിൻ റിവറ്റിംഗ് എന്ന് പറയുന്നത്, ഇങ്ങനെ വരുന്നതാണ് ചെയിൻ, കാണാ, ഇങ്ങനെ വരുന്നത് ഒരു റോയിൽ തന്നെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുന്നതാണ് ചെയിൻ റിവറ്റിംഗ് എന്ന് പറയുന്നത്. സിക്സ് ആഗ് റിവറ്റിംഗ്, സിക്സ് ആഗ് റിവറ്റിംഗ് നമ്മൾ കണ്ടതാണ്. ടൈപ്സ് ഓഫ് റിവറ്റ് ഹെഡ്സ്, പല ടൈപ്പ് റിവറ്റ് ഹെഡുകളുണ്ട്, ഇതൊക്കെ ഡിഫറെൻ്റ് ടൈപ്സാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റിവറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടായിരിക്കുന്നത് ഈ ടൈപ്പ് ഹെഡ് ആയിരിക്കും, സ്നാപ്പ് ഹെഡ്. അപ്പോൾ അതിൻ്റെ ഡാമിൻ്റെ പ്രൊപ്പോർഷൻസ്, ഡയമെൻഷൻസും പ്രൊപ്പോർഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെറ്റീരിയൽസ് ഫോർ റിവറ്റ്സ്, സാധാരണ മെറ്റീരിയലിന് യൂസ് ചെയ്യുന്ന, റിവറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സ്ട്രോങ് ആയിരിക്കണം, ഡക്റ്റൈൽ ആയിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയലാണ് നമുക്ക് അവിടെ ഫോമിംഗ് ടൂൾ വെച്ചിട്ട് അതിൻ്റെ ഹെഡ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, ബ്രിട്ടിലിന് പറ്റില്ല. അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിവറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ ഉണ്ട്, ലോ കാർബൺ സ്റ്റീൽ, അലൂമിനിയം ആൻഡ് ബ്രാസ്. അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അലൂമിനിയം ബ്രാസും ഒക്കെ കണ്ടായിരിക്കും, സ്റ്റീലും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രൈ പാനിൻ്റെ, ഫ്രൈ പാനിൻ്റെ ഹാൻഡിലൊക്കെ ആ പാനിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റിവറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇതുപോലെ ഇതുപോലെ തന്നെ അലൂമിനിയം, അലൂമിനിയം കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അലൂമിനിയം കെറ്റിൽ, അതും റിവറ്റ് ചെയ്തിരിക്കുന്ന അലൂമിനിയം റിവറ്റ് വെച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ റിവറ്റഡ് ജോയിൻസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഈ എയർക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോപ്പർ, അലൂമിനിയം അലോയ്സ്, പിന്നെ ഇൻകോണൽ മെറ്റീരിയൽ, ഇതൊക്കെയാണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പോൾ ഫെയിലിയർ ഓഫ് റിവറ്റഡ് ജോയിൻസ്, ഈ റിവറ്റഡ് ജോയിൻസിൻ്റെ ഫെയിലിയേഴ്സ് ചോദിക്കാറുണ്ട്, അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ റിവറ്റഡ് ജോയിൻറ്റ് ഫെയിൽ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാല് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഉണ്ടാവും. ഫസ്റ്റ് വൺ ടിയറിങ്, ടിയറിങ് ഉണ്ട്, പിന്നെ ടിയറിങ് ഓഫ് പ്ലേറ്റ് അക്രോസ് ദ റോ ഓഫ് റിവറ്റ്സ്, പിന്നെ ഷിയറിങ് പിന്നെ ബെയറിങ് ഓർ ക്രഷിങ് ഓഫ് റിവറ്റ്സ്. ഇങ്ങനെ നാല് ടൈപ്പ് ഫെയിലിയർ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടിയറിങ് ഓഫ് പ്ലേറ്റ് അറ്റ് ആൻ എഡ്ജ്. ഇപ്പോൾ രണ്ട് പ്ലേറ്റ് ഉണ്ടാവും, ആ പ്ലേറ്റിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജിൽ നിന്ന് ടിയറിങ് ഉണ്ടാവും. ടിയറിങ് എന്ന് വെച്ചാൽ അത് നമ്മളിൽ നിന്ന് ഇങ്ങനെ ക്രാക്ക് ചെയ്ത് പോവാം. ദിസ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ സഫിഷ്യൻറ്റ് മാർജിൻ. മാർജിൻ നമ്മൾ മാർജിൻ എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മാർജിൻ കൊടുത്തായിരുന്നല്ലോ റിവറ്റ് ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസാണ് മാർജിൻ. ആ മാർജിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് മാർജിൻ ആണെങ്കിൽ, ആ മാർജിൻ ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആണ് ഇങ്ങനെ ടൈപ്പ്
ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് മാർജിൻ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് 1.5 times ദ ഡയാമീറ്റർ ഓഫ് റിവെറ്റ് പിൻ. അപ്പോൾ 1.5 D ആണ് നമ്മൾ മാർജിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഇല്ലെങ്കിലാണ് നമ്മൾ ഈ ടൈപ്പ് ഫെയിലിയർ ഉണ്ടാകും. അടുത്ത് ടിയറിങ് ഓഫ് പ്ലേറ്റ്സ് അക്രോസ് ദ റോ ഓഫ് റിവെറ്റ്സ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ, ഇവിടെ ഇപ്പോൾ റിവെറ്റ് ഹോൾ വരുമ്പോൾ അവിടെ വീക്കൻസ് ആണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഈസ് റിഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റിവെറ്റ് ഹോൾ. അപ്പോൾ റിവെറ്റ് ഹോൾ വരുമ്പോൾ ഇതിൻ്റെ ഈ അക്രോസ് ദ ഈ റോ അവിടെ സ്ട്രെസ് കൂടുതൽ വരും. അതുകൊണ്ടാണ് ഈ ടിയറിങ് വരും. അലോങ് ദ റോ ടിയറിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടിയറിങ് സ്ട്രെങ്ത് ഓർ ടിയറിങ് അസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ പി ടി. ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ ഉള്ളതാണ്, പേജ് നമ്പർ 80 ഇക്വേഷൻ. പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. പി എന്ന് പറയുന്നത് പിച്ച്, പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡൽ പിച്ചാണ്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് റിവെറ്റ്, ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ്, സിഗ്മ ടി എന്ന് പറയുന്നത് ടിയറിങ് സ്ട്രെങ്ത്. ടെൻസൈൽ അല്ല, അതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സിഗ്മ ടി എന്നത് ഉദ്ദേശിക്കുന്നത് ടി എന്ന് പറയുന്നത് ടിയറിങ് ആണ്. ടിയറിങ് സ്ട്രെങ്ത് ആണ് സിഗ്മ ടി. പി ടി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് പി ടി. ഇവിടെ കൊടുത്തിരിക്കുന്ന പി ടി, പി ടി എന്ന് പറയുന്നത് ഷിയറിങ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫേഴ്സ് പിച്ച് എന്നിട്ടുണ്ട്. ട്രാൻസ്ഫേഴ്സ് പിച്ച് അല്ല, പി ടി, ക്യാപിറ്റൽ പി ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഷിയറിങ് ടിയറിങ് സ്ട്രെങ്ത് ആണ്. സ്മോൾ പി ടി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫേഴ്സ് പിച്ച്. അടുത്തത് ഷിയറിങ് ഓഫ് റിവെറ്റ്സ്. ഷിയറിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ട് റിവെറ്റഡ് പ്ലേറ്റ്സ് റിവെറ്റഡ് ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് എൻഡിൽ നിന്നും ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷിയറിങ് ഉണ്ടാവും, ഈ പിൻ ഷിയറിങ് ഉണ്ടാവും. ഈ ഇതിനെ ഈ ഇപ്പോൾ ഇവിടെ ഒറ്റ സർഫസിലെ ഷിയറിങ് നടക്കുന്നുള്ളൂ, അതുകൊണ്ട് സിംഗിൾ ഷിയർ എന്ന് പറയും ഇതിനെ. ഇങ്ങനെ ഇന്നത്തെ കേസിലാണെങ്കിൽ സെൻറ്ററിലൊരു പ്ലേറ്റ് മുകളിലെയും താഴെയും രണ്ട് പ്ലേറ്റ് വെച്ചിട്ട് ഈ രണ്ട് പ്ലേറ്റിൻ്റെയും റൈറ്റ് സൈഡിലേക്കും ഈ പ്ലേറ്റിനെ സെൻറ്റർ പ്ലേറ്റിനെ ലെഫ്റ്റിലേക്കും വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷിയറിങ് ഉണ്ടാവും. അപ്പോൾ ഈ സർഫസിലൊരു ഷിയറിങ് ഉണ്ടാവും, ഈ സർഫസിലൊരു ഷിയറിങ് ഉണ്ടാവും. അതിന് ഡബിൾ ഷിയറിങ് എന്ന് പറയാം. ഇതാണ് ഷിയറിങ് ഫെയിലിയർ വരുന്നത്. ഇനി ഷിയറിങ് റെസിസ്റ്റൻസ് ഓർ ഫോർ സിംഗിൾ സ്ട്രെസ്. അത് സിംഗിൾ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഷിയർ. സിംഗിൾ ഷിയറിൽ ഷിയറിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി എസ്. അപ്പോൾ പി എസ് ക്യാപിറ്റൽ ലെറ്റർ പി ആണ്. പി എസ് എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ 4 × ടോ. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് റിവെറ്റ്. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിൻ്റെ ഏരിയ. ദെൻ ഷിയറിംഗ് സ്ട്രെസ് ഫോർ ഡബിൾ ഷിയർ. ഈ ഡബിൾ ഷിയർ വരുന്ന കേസിൽ ഈ കേസിൽ ഷിയറിംഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.875 × πD² / 4 × ടോ. അപ്പോൾ ഈ 1.875 എന്നുള്ള ടേം കൂടി ആഡ് ചെയ്തു. ഇക്വേഷൻ പേജ് നമ്പർ 85.6C ആണ് ഇക്വേഷൻ. ദെൻ ജനറൽ ഇക്വേഷൻ ഫോർ ഷിയറിംഗ് റെസിസ്റ്റൻസ്. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഫോർ ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി എസ് ഈസ് ഈക്വൽ ടു N1 + 1.875 × πD² / 4 × ടോ. ഇക്വേഷൻ പേജ് നമ്പർ 80 5.6D. ഈ N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവെറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ അത് നമ്പർ ഓഫ് റിവെറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ എത്ര റിവെറ്റുകളുടെ എണ്ണമല്ല, റോയാണ് ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ നമ്പർ ഓഫ് റിവെറ്റ്സ് എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ എണ്ണുമ്പോൾ അത് റോയായിട്ടാണ് എണ്ണുന്നത്. അപ്പോൾ 4 റിവെറ്റുകളാണ് സിംഗിൾ ഷിയർ. ഒറ്റ റോയിൽ വരുന്നുണ്ടെങ്കിൽ N1 = 1. അതുപോലെ N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവെറ്റ്സ് ഇൻ ഡബിൾ ഷിയർ ആണ്. അപ്പോൾ ഈ ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കേസ് എടുക്കാം. ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ N1 = 1, N2 എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, ഡബിൾ ഷിയർ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ N2 എന്നുള്ള ടേം 0 ആവും. അപ്പോൾ N1 = 1. അപ്പോൾ πD² / 4 × 2 വരും. ഇനി ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റിവെറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ ഇല്ല, ഇവിടെ ഡബിൾ ഷിയറേ ഉള്ളൂ. അപ്പോൾ N1 0 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 1. ഒറ്റ റോയ റിവെറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, ഡബിൾ ഷിയർ വരുന്നത്. അപ്പോൾ N2 = 1, N1 0. അപ്പോൾ 1.875 πD² / 4 × ടോ. അടുത്തത് ക്രഷിംഗ് ഓഫ് ബെയറിംഗ്. ക്രഷിംഗ് ഓർ ബെയറിംഗ് ഓഫ് റിവെറ്റ് ഓർ പ്ലേറ്റ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റും
ഇത് ഇവിടെ രണ്ട് പ്ലേറ്റിലും ലോഡ് അപ്ലൈ ആണ്. പി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കുക കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ക്രഷ് ചെയ്യും, ഹോള് ക്രഷ് ചെയ്യും, ഒന്നുകിൽ പിന്നിനെയോ അല്ലെങ്കിൽ പ്ലേറ്റിനെ ക്രഷ് ചെയ്തിട്ട് അവസാനം ഈ സർക്കുലർ ഹോള് ഓവൽ ഷേപ്പ് ആവും. കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് റിവറ്റ്, സർക്കിളായിട്ട് കാണിച്ചിട്ടുള്ള റിവറ്റ് ഹോള് ഓവൽ ഷേപ്പ് ആവും. അങ്ങനെ ഫെയിൽ ചെയ്യുന്നതിനാണ് ക്രഷിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ജനറൽ ഇക്വേഷൻ പോകുന്ന ക്രഷിംഗ് റെസിസ്റ്റൻസ്, അപ്പൊ ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്രഷിംഗ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പി സി, ക്യാപിറ്റൽ പി സി ഈസ് ഈക്വൽ ടു എൻ വൺ ഇൻറ്റു ടി ഐ പ്ലസ് എൻ ടു ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു സിഗ്മ സി. ഇക്വേഷൻ പേജ് നമ്പർ 80 ഉണ്ട്. ടി ഐ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഇന്നർ കവർ പ്ലേറ്റ്, ഇന്നർ കവർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് ടി ഐ കൊടുക്കുക. ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് മെയിൻ പ്ലേറ്റ്, അത് ബട്ട് ജോയിൻറ്റിലൊക്കെ ആണെങ്കിൽ ആണ് മെയിൻ പ്ലേറ്റും കവർ പ്ലേറ്റും ഉണ്ടാവും. അതുപോലെ എൻ വൺ എന്ന് പറയുന്ന നമ്പർ ഓഫ് റിവേർട്സ് ഇൻ സിംഗിൾ ഷിയർ, എൻ ടു എന്ന് പറയുന്ന നമ്പർ ഓഫ് റിവേർട്സ് ഇൻ ഡബിൾ ഷിയർ, സിഗ്മ സി എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ്, സിഗ്മ സി എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെസ് ആണ്. നെക്സ്റ്റ് സ്ട്രെങ്ത് ഓഫ് എ റിവറ്റഡ് ജോയിൻറ്റ്, അപ്പോൾ സ്ട്രെസ്സുകളാണ് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാക്സിമം ഫോഴ്സ് വിച്ച് എ റിവറ്റഡ് ജോയിൻറ്റ് ക്യാൻ വിത്ത് സ്റ്റാൻഡ് വിത്തൗട്ട് ഫെയിലിയർ. ദാറ്റ് ഈസ് നമുക്ക് മൂന്ന് സ്ട്രെങ്ത്തുകൾ നേരത്തെ പറഞ്ഞായിരുന്നു, നാല് ഫെയിലിയർ പറഞ്ഞപ്പോൾ അതിനകത്ത് മൂന്ന് കേസുകൾ പറഞ്ഞായിരുന്നു, മൂന്ന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൂന്ന് സ്ട്രെങ്ത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്നാണ് ടിയറിംഗ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത്, പിന്നെ ക്രഷിംഗ് സ്ട്രെങ്ത്. ഇതാണ് നമ്മുടെ മൂന്ന് ടൈപ്പ് സ്ട്രെങ്ത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഫോഴ്സ് വിച്ച് ആർ റിവറ്റഡ് ജോയിൻ ക്യാൻ വിത്ത് സ്റ്റാൻഡ് വിത്തൗട്ട് ഫെയിൽ ആവാണ്ട് അതിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണോ അതിനെയാണോ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടിയറിംഗ് സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ ഷിയർ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ട്. മൂന്നെണ്ണം ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ, മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് മിനിമം വാല്യൂ ഏതാണ് വരുന്നത് അതിനായിരിക്കും നമ്മൾ സ്ട്രെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. അടുത്ത എഫിഷ്യൻസി ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ ദ എഫിഷ്യൻസി ഓഫ് റിവറ്റഡ് ജോയിൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ് ടു ദ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ദെൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്, അതായത് ടിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, അതുപോലെ ക്രഷിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. മൂന്നെണ്ണം കണ്ടുപിടിച്ചത് അതിനകത്ത് ലീസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണോ അതാണ് സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്. അത് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്, പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഏതോ ഒന്നേ വരുള്ളൂ, ആ ലീസ്റ്റ് വാല്യൂ അതാണ്, അതായിരിക്കും. ഓർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ലീസ്റ്റ് വാല്യൂ ഓഫ് പി ടി പി എസ് ആൻഡ് പി സി ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ പി ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഇക്വേഷൻ പേജ് നമ്പർ 80 ഇക്വേഷൻ ആണ്. അപ്പോൾ ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഷെയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഇവിടെ ഇവിടെ പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി, ഇത് ക്യാപിറ്റൽ പി ആണ് കേട്ടോ, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു സ്മോൾ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. പി എന്ന് പറയുന്നത് സ്മോൾ പി പിച്ചും, ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റും, സിഗ്മ ടി എന്ന് പറയുന്നത് ടിയറിംഗ് സ്ട്രെങ്ത്. അതാണ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് വരുന്നത്. ഇനി ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ മൂന്ന് എഫിഷ്യൻസിയും വേണമെങ്കിൽ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടിയറിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ് ടിയറിംഗ് സ്ട്രെങ്ത് പി ടി ഡിവൈഡ് ബൈ പി, ക്യാപിറ്റൽ പി ടി ആണ് കേട്ടോ. സ്മോൾ പി ടി ആണെങ്കിൽ അത് ട്രാൻസ്ഫേഴ്സ് പിച്ച് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പി ടി ബൈ ക്യാപിറ്റൽ പി, അതായത് ക്യാപിറ്റൽ പി ടി എന്ന് പറയുന്നത് പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി, പി എന്ന് പറയുന്നത് പിച്ച് മൈനസ് റിവറ്റ് ഡയമീറ്റർ ഇൻറ്റു ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ് ഡിവൈഡ് ബൈ പി എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് പി ഇൻറ്റു പിച്ച് ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് ഇൻറ്റു സിഗ്മ ടി. ഓർ ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പി മൈനസ് ഡി ബൈ പി, പിച്ച് മൈനസ് ഡയാമീറ്റർ ഡിവൈഡ് ബൈ പിച്ച്. ഇക്വേഷൻ 80, പേജ് നമ്പർ 81 ഇക്വേഷൻ ആണ്. അടുത്ത ഷിയറിംഗ് എഫിഷ്യൻസി ഇറ്റ് ഈസ് ഈക്വൽ ഓർ റിവറ്റ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻ ഷിയറിംഗ് പി എസ് ബൈ പി, അതായത് ഷിയറിംഗ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ
സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഷെയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എൻ വൺ പ്ലസ് വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ എൻ ടു ഡിവൈഡ് ബൈ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി ഇൻറ്റു അവിടെ ആ ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു ടു. ഇക്വേഷൻ ഡാറ്റ ബുക്കിലുണ്ട്. ഷിയറിംഗ് എഫിഷ്യൻസി, അതുപോലെ ക്രഷിംഗ് എഫിഷ്യൻസി സിഗൾ ടു പി സി ബൈ ക്രഷിംഗ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ പി, പി സി ഡിവൈഡ് ബൈ പി. ക്രഷിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, ഒന്നുകിൽ മൂന്ന് സ്ട്രെങ്ത് കണ്ടുപിടിച്ചത് അതിൽ മിനിമം സ്ട്രെങ്ത് ഏതാണോ അതെടുക്കുക, അത് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ മൂന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കുക, മൂന്ന് എഫിഷ്യൻസി സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം എഫിഷ്യൻസി ഏതാണോ അതെടുക്കുക, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അടുത്ത പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഇടാം.